നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻസിനെ കുറിച്ച് പഠിച്ചിരുന്നു. ഇവിടെ നമ്മൾ കോമൺ എമിറ്റർ കോൺഫിഗറേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. നമ്മുടെ സിലബസിൽ കോമൺ എമിറ്ററിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനം, അതായത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചുള്ള പഠനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കോമൺ ബേസിൻ്റെയും കോമൺ കളക്ടറിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അത് രണ്ടും എന്താണെന്ന് അറിഞ്ഞിരിക്കണം. കോൺഫിഗറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നെണ്ണവും എഴുതേണ്ടി വരും. പക്ഷേ ക്യാരക്ടറിസ്റ്റിക്സ് കോമൺ എമിറ്ററിൻ്റെ മാത്രമേ ചോദിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് കോമൺ എമിറ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. ആദ്യം കോമൺ എമിറ്റർ എന്താണെന്ന് നമുക്കൊന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നോക്കിയതാണ്. കോമൺ എമിറ്ററിൻ്റെ കണക്ഷനാണ്, എങ്ങനെയാണ് കോമൺ എമിറ്റർ കണക്ട് ചെയ്യുന്നത്. പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ എമിറ്റർ കോമൺ ആയിട്ടാണ് എമിറ്റർ, അതായത് എമിറ്റർ ഇൻപുട്ടിലുമുണ്ട് ഔട്ട്പുട്ടിലുമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് കണക്ഷൻ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും വരച്ചിരിക്കുന്നത്. ലെഫ്റ്റിലോട്ട് വരുമ്പോൾ ഇൻപുട്ട് ബേസും എമിറ്ററുമാണ്. ഔട്ട്പുട്ടിൽ വരുമ്പോൾ എമിറ്ററും കളക്ടറുമാണ് ഔട്ട്പുട്ട്. അപ്പോൾ എമിറ്റർ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് വരുന്നു, ലെഫ്റ്റ് സൈഡിൽ ഇൻപുട്ട്, റൈറ്റ് സൈഡിൽ ഔട്ട്പുട്ട്. ഇനി അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സർക്യൂട്ട് ഡയഗ്രാമാണ്. ഇവിടെ ബയാസിങ് കൊടുത്തിട്ടുണ്ട്, ട്രാൻസിസ്റ്ററിന് ബയാസിങ് കൊടുക്കണം. അതിന് ഫോർവേഡ് ബയാസും റിവേഴ്സ് ബയാസും ഒക്കെ എന്താണെന്ന് നമ്മൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ കോമൺ എമിറ്റർ ട്രാൻസിസ്റ്ററിന് കൊടുക്കേണ്ടത് ബേസ് എമിറ്ററിൽ ഫോർവേഡ് ബയാസും കളക്ടർ ബേസിൽ റിവേഴ്സ് ബയാസ്ഡുമാണ് കൊടുക്കേണ്ടത്. എന്താണ് ഫോർവേഡ് ബയാസ്ഡെന്നും റിവേഴ്സ് ബയാസ്ഡെന്നും എന്നാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ടത് ബേസ് എമിറ്റർ, ബേസിനും എമിറ്ററിനും അക്രോസ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഫോർവേഡ് ബയാസിങ് ആണ്. ഇതൊരു എൻ പി എൻ ട്രാൻസിസ്റ്ററാണ്. അപ്പം ബേസ് എന്ന് പറയുന്നത് പി ആണ്. അപ്പോൾ പിക്ക് നേരെ കണക്ട് ചെയ്തിരിക്കുന്നത് ആ സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനലാണ്. അതുപോലെ തന്നെ എമിറ്റർ എൻ ടൈപ്പ് സെമി കണ്ടക്ടറാണ്. അവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് നെഗറ്റീവ് ടെർമിനൽ ഓഫ് ദ സെൽ, സെല്ലിൻ്റെ നെഗറ്റീവ് ടെർമിനലാണ് നമ്മൾ അവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതായത് പി ടൈപ്പിന് നേരെ പോസിറ്റീവ് ടെർമിനലും എൻ ടൈപ്പിന് നേരെ നെഗറ്റീവ് ടെർമിനലും വരുന്നതിനാൽ ഇത് ഫോർവേഡ് ബയാസ്ഡ് ആണ്. ഇവിടെ എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ റിവേഴ്സ് ബയാസ്ഡ് ആണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ എങ്ങനെ ആയിരിക്കും കണക്ഷൻ വരേണ്ടത്? അപ്പോൾ വരേണ്ടത് എൻ ടൈപ്പിന് നേരെ, കളക്ടറാണ് എൻ ടൈപ്പ്, അപ്പോൾ എൻ ടൈപ്പിന് നേരെ വരേണ്ടത് എന്താണ്? പോസിറ്റീവാണ്, എൻ ടൈപ്പിന് പോസിറ്റീവ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ നെഗറ്റീവ് ടെർമിനൽ പോയിരിക്കുന്നത് എമിറ്ററിലേക്കാണ് പോയിരിക്കുന്നത്. പക്ഷേ നമ്മുടെ റിവേഴ്സ് ബയാസ് ആകേണ്ടത് കളക്ടർ ബേസ് ജംഗ്ഷനാണ്. എമിറ്ററിൽ നെഗറ്റീവ് വരുമ്പോൾ അത് കൂടുതൽ ഫോർവേഡ് ബയാസ് ആകുകയാണ്. അതായത് കളക്ടർ എമിറ്റർ എന്നത് നോക്കണ്ട, എമിറ്ററിൽ കൂടുതൽ നെഗറ്റീവ് വരുന്നുണ്ട്. അതായത് ഇവിടുന്ന് നെഗറ്റീവ് വരുന്നുണ്ട്, ഇവിടുന്ന് നെഗറ്റീവ് വരുന്നുണ്ട്. അപ്പോൾ ഈ ബേസിലേക്ക് പോയിരിക്കുന്നത് പോസിറ്റീവാണ്. അപ്പോൾ ഇത് കൂടുതൽ റിവേഴ്സ് ബയാസ്ഡ് ആകുന്നു, ഇത് റിവേഴ്സ് ബയാസിൽ തന്നെ നിൽക്കുന്നു. കളക്ടറിലോ, കളക്ടറിലേക്ക് പോയിരിക്കുന്നത് പോസിറ്റീവ് ടെർമിനലാണ്, അത് എൻ ടൈപ്പാണ്. നമുക്ക് വരേണ്ടത് എന്താണ് റിവേഴ്സ് ബയാസ്ഡ്? കളക്ടർ ബേസാണ് വരേണ്ടത്. ബേസിൻ്റെ നോക്കുക, ബേസിലോട്ടും പോസിറ്റീവ് പോകുന്നുണ്ട്, പി ടൈപ്പാണ് പോസിറ്റീവ് പോകുന്നുണ്ട്. പക്ഷേ എൻ ടൈപ്പിലോട്ട് പോയിരിക്കുന്നത് പോസിറ്റീവ് തന്നെയാണ്. അതുകൊണ്ട് ഇത് റിവേഴ്സ് ബയാസ്ഡ് ആയിട്ട് തന്നെ എടുക്കാം. ഇവിടെ രണ്ടിടത്തും ഒരേ പൊട്ടൻഷ്യൽ ആണെന്ന് കരുതരുത്. ബേസിലുള്ള ഇവിടുന്ന് വരുന്ന പൊട്ടൻഷ്യൽ ആയിരിക്കത്തില്ല ഇവിടുന്ന് വരുന്ന പൊട്ടൻഷ്യൽ. ഈ ഇവിടെ കൊടുത്തിരിക്കുന്ന സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ എപ്പോഴും ഇതിനേക്കാൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ കളക്ടറിൻ്റെ അവിടേക്ക് കൂടുതൽ പോസിറ്റീവും ബേസിൻ്റെ അവിടെ കുറഞ്ഞ പോസിറ്റീവും വരുന്നു. നമുക്ക് റിവേഴ്സ് ബയാസ്ഡ് ആകണമെങ്കിൽ പിയുടെ നേരെ നെഗറ്റീവ് എന്ന് നമ്മൾ പറയുമ്പോൾ പോലും ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്നതിനേക്കാൾ കുറഞ്ഞ വാല്യൂ ആയാൽ മതി. കൃത്യം നെഗറ്റീവ് തന്നെ വേണമെന്നില്ല. ഇവിടെ ഇപ്പോൾ എന്നിലേക്ക് വരുന്നത് 10 വോൾട്ടാണെന്ന് എടുക്കുക. സപ്പോസ് ഇവിടെ 10 ആണെങ്കിൽ ഇവിടെ ഒരു 8 വന്നാലും അത് റിവേഴ്സ് ബയാസ്ഡ് ആയിട്ട് മാറുന്നതാണ്. അത് നെഗറ്റീവ് തന്നെ വരണമെന്നില്ല, കുറഞ്ഞ വോൾട്ടേജ് ഇവിടെ വന്നാൽ മതിയാകും. അതുകൊണ്ട് തന്നെ ഇത് സാറ്റിസ്ഫൈ ആകുന്നുണ്ട്, റിവേഴ്സ് ബയാസ്ഡ് ആണ് കളക്ടർ ബേസ് ജംഗ്ഷൻ. അതുപോലെ ബേസ് എമിറ്റർ ജംഗ്ഷൻ അത് ഫോർവേഡ് ബയാസ്ഡ് ആണ്. ഇനിയും എന്തൊക്കെയാണ് അവിടുത്തെ പാരാമീറ്റേഴ്സ് നോക്കാം. ഇവിടെ കറണ്ട്, ഇൻപുട്ടിലുള്ള കറണ്ട് എന്താണ്, ഔട്ട്പുട്ടിലുള്ള കറണ്ട് എന്താണെന്നൊക്കെ നോക്കാം. ഇൻപുട്ടിൽ വരുന്ന കറണ്ട് ഐ ബി, ബേസ് കറണ്ട് ആണ് ഐ ബി. അതിൻ്റെ ഡയറക്ഷൻ ഇത് ഇങ്ങോട്ട് ട്രാൻസിസ്റ്ററിൻ്റെ ഉള്ളിലേക്കായിരിക്കും. അത് എന്തുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞാണ്, കാരണം ഇതൊരു എൻ പി എൻ ട്രാൻസിസ്റ്ററാണ്. എൻ പി എൻ ട്രാൻസിസ്റ്റർ ആകുമ്പോൾ എമിറ്ററിൽ നിന്ന് വെളിയിലേക്കാണ് കറണ്ട് പോകുന്നത്. കളക്ടർ കറണ്ട് വരുന്നത് കളക്ടറിലേക്കാണ്, ബേസ് കറണ്ട് വരുന്നത് സെല്ലിൽ നിന്ന് ബേസിലേക്കാണ്. ആ രണ്ട് കറണ്ടും കൂടെ ചേർന്ന് എമിറ്ററിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഇൻപുട്ട് എന്താണ്, ഔട്ട്പുട്ട് എന്താണ്? ഇൻപുട്ട് കറണ്ട് എന്ന് പറയുന്നത് ബേസ് കറണ്ട് ആണ്, ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറയുന്നത് കളക്ടർ കറണ്ട് ആണ്. ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് വി ബി ഇ ആണ്, ഈ കാണുന്നതാണ് ഇൻപുട്ട് വോൾട്ടേജ്.
output voltage എന്ന് പറയുന്നത് VCE ആണ് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക ഇനിയും ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം തന്നെയാണ് കോമൺ എമിറ്റർ എന്ന് പറയുന്നത് ഒരു ആംപ്ലിഫിക്കേഷൻ പ്രോസസ്സിന് വേണ്ടി അതായത് ആംപ്ലിഫൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ അതാണ് കോമൺ എമിറ്ററിൻ്റെ ആപ്ലിക്കേഷൻ കോമൺ കളക്ടറിൻ്റെയും അതുപോലെ തന്നെ കോമൺ ബേസിൻ്റെ ആപ്ലിക്കേഷനൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഓക്കെ അപ്പോൾ ഇവിടെ കോമൺ എമിറ്റർ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ആംപ്ലിഫിക്കേഷനാണ് ആംപ്ലിഫിക്കേഷൻ ആണ് നമ്മുടെ ആപ്ലിക്കേഷനെങ്കിൽ നമ്മളവിടെ ആ ട്രാൻസിസ്റ്ററിനെ കോമൺ എമിറ്ററിലാണ് സാധാരണയായി ഉപയോഗിക്കുന്നത് അപ്പം കുറഞ്ഞ ഒരു ഇൻപുട്ട് സിഗ്നൽ വരുമ്പോൾ അതിനെ നമുക്ക് ആംപ്ലിഫൈ ചെയ്ത് വലിയ ആംപ്ലിറ്റ്യൂഡുള്ള ഒരു സിഗ്നലാക്കി മാറ്റാൻ കഴിയുന്നതാണ് അപ്പോൾ അതായിരിക്കും ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നത് ഇനിയും ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ എന്ന് തന്നെയാണ് ക്യാരക്ടർ എന്താണെന്ന് നമുക്കറിയാം ഇപ്പോൾ ഒരാളുടെ ക്യാരക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് പറയാൻ സാധിക്കും ആ വ്യക്തിയെ നമുക്കറിയാമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അതുതന്നെയാണ് ഏകദേശം ഇവിടെയും അർത്ഥമാക്കുന്നത് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇൻപുട്ടിൻ്റെ സ്വഭാവമാണ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ അവിടുത്തെ കറൻറ്റിൻ്റെയും വോൾട്ടേജിൻ്റെയും സ്വഭാവമാണ് കറൻറ്റ് മാറുന്നതനുസരിച്ച് വോൾട്ടേജ് എങ്ങനെ മാറുന്നു അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത് അപ്പോൾ അവിടെ എന്തൊക്കെയാണ് അവിടെ വരുന്നത് ഇൻപുട്ട് കറൻറ്റും ഇൻപുട്ട് വോൾട്ടേജും തന്നെയാണ് ഇൻപുട്ട് കറൻറ്റ് IB ആണ് ഇൻപുട്ട് വോൾട്ടേജ് VBE ആണ് അങ്ങനെ നോക്കുമ്പോൾ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കും അതും ഈ പറഞ്ഞതുപോലെ തന്നെ ഔട്ട്പുട്ട് കറൻറ്റും ഔട്ട്പുട്ട് വോൾട്ടേജും തമ്മിലുള്ള റിലേഷനാണ് ഔട്ട്പുട്ട് കറൻറ്റ് എന്ന് പറയുന്നത് IC ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് VCE ആണ് ഈ കാണുന്നതാണ് ട്രാൻസിസ്റ്ററിൻ്റെ കോമൺ എമിറ്റർ ട്രാൻസിസ്റ്ററിൻ്റെ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് അപ്പോൾ ഇവിടെ ഒരു ഗ്രാഫാണ് ഈ ഗ്രാഫിൽ രണ്ട് ആക്സിസ് ഉണ്ട് ആ ആക്സിസുകളിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് എക്സ് ആക്സിസിൽ VBE ആണ് ഇത് ഇൻപുട്ട് വോൾട്ടേജാണ് വൈ ആക്സിസിൽ കൊടുത്തിരിക്കുന്നത് ഇൻപുട്ട് കറൻറ്റാണ് IB ആണ് അതിൻ്റെ യൂണിറ്റ് ശ്രദ്ധിക്കുക യൂണിറ്റ് മൈക്രോ ആംബിയർ ആണ് മൈക്രോ ആംബിയർ എന്ന് പറഞ്ഞാൽ 0.00001 എന്ന രീതിയിൽ വരുന്ന വാല്യൂ ആയിരിക്കും അത്രയും ചെറിയ വാല്യൂ ആണ് കോമൺ എമിറ്ററിൻ്റെ ഇൻപുട്ട് കറൻറ്റായിട്ട് വരുന്നത് ഇനി ഇവിടെ വരച്ചിരിക്കുന്ന ഈ കർവിൻ്റെ പ്രത്യേകത ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ നേരത്തെ ഡയോഡിൻ്റെ ക്യാര പഠിച്ചിരുന്നു ഡയോഡിൻ്റെ ക്യാരയും ഫോർവേഡ് ക്യാരയും ഏകദേശം ഇതുപോലെ തന്നെയാണ് ഒരു പെർട്ടിക്കുലർ വാല്യൂ വരെ കണ്ടക്ട് ചെയ്യത്തില്ല അതിനുശേഷം അത് കണ്ടക്ട് ചെയ്യുന്നതാണ് ഏകദേശം അതുപോലെ തന്നെയുള്ള ഒരു ക്യാര തന്നെയാണ് ഇവിടെയും ഒരു പെർട്ടിക്കുലർ വാല്യൂ വരെ കണ്ടക്ട് ചെയ്യുന്നില്ല അതിനുശേഷം കണ്ടക്ട് ചെയ്യുന്നു ഇവിടെ നമ്മൾ മൂന്ന് കളറുകളിലായി മൂന്ന് കർവ് വരച്ചിട്ടുണ്ട് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് അവിടെ തന്നെ എഴുതിയിട്ടുമുണ്ട് അതായത് ഓരോ VCE എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജാണ് അത് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഔട്ട്പുട്ട് വോൾട്ടേജുകൾ എടുക്കുന്നു അങ്ങനെ വ്യത്യസ്ത ഔട്ട്പുട്ട് വോൾട്ടേജുകൾ എടുക്കുമ്പോൾ ഈ ഇൻപുട്ട് കറൻറ്റും ഇൻപുട്ട് വോൾട്ടേജും തമ്മിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത് VCEയുടെ വാല്യൂ ഏറ്റവും കൂടി നിൽക്കുന്ന സമയത്ത് കറൻറ്റ് കുറവാണ് ഒന്ന് നോക്കുക ഈ കർവ് നോക്കുക ഈ കർവിൽ VCEയുടെ വാല്യൂ 20 അപ്പോൾ വോൾട്ടേജ് ഇവിടെ വരെ എത്തിയപ്പോഴും അതിൻ്റെ വാല്യൂ ഇവിടെ വരെ എത്തുന്നുള്ളൂ അത് ഇൻക്രീസ് ചെയ്യുന്നില്ല പക്ഷേ VCEയുടെ വാല്യൂ നമ്മൾ കുറച്ചൊന്ന് കുറച്ച് കൊടുത്തു VCEയുടെ വാല്യൂ 10 ആക്കി കൊടുത്തു അതായത് 10 ആക്കി എടുത്തപ്പം IBയുടെ വാല്യൂ ഇവിടെ വരെ എത്തി പക്ഷേ ഇൻപുട്ട് വോൾട്ടേജ് അത്രയൊന്നും കൊടുക്കേണ്ടി വന്നില്ല ഇൻപുട്ട് വോൾട്ടേജ് അത്രയും കൊടുക്കാതെ തന്നെ IBയുടെ വാല്യൂ ഇവിടെ വരെ എത്തിയിട്ടുണ്ട് കുറച്ചുകൂടെ ഔട്ട്പുട്ട് വോൾട്ടേജ് കുറേ കൂടെ കുറച്ചാലോ VCE 1 ഔട്ട്പുട്ട് വോൾട്ടേജ് 1 അത് കുറച്ച് വളരെ കുറച്ച് ഇൻപുട്ട് വോൾട്ടേജ് തന്നെ മാക്സിമം ഇൻപുട്ട് കറൻറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് മാറുന്നതനുസരിച്ച് ഇൻപുട്ട് കറൻറ്റ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതിനെ നമുക്ക് ആ സർക്യൂട്ട് ഡയഗ്രാം തന്നെ എടുക്കാം ഈ സർക്യൂട്ട് ഡയഗ്രത്തിൽ ഈ കാണുന്നതാണ് VCE എന്ന് പറയുന്നത് VCE ഈ VCE ആണ് ഇവിടെ കൂട്ടിക്കൊടുക്കുന്നത് ആ VCE കൂട്ടിക്കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം അതിന് മുമ്പ് ആ VCE എന്താണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം VCE എന്ന് പറയുന്നത് ഇവിടുത്തെ VCB പ്ലസ് VBE ആണ് അത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതാണ് VCE എന്ന് പറയുന്ന വോൾട്ടേജ് ഓക്കെ VBE എന്ന് പറയുന്നത് നമ്മൾ ഫിക്സഡ് ആക്കി വെച്ചു ആ വാല്യൂവിൽ മാറ്റമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ VCE ഇൻക്രീസ് ചെയ്യുമ്പോൾ VBE ഫിക്സഡ് ആണ് അപ്പോൾ VCB ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കുമല്ലോ VCBയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു VCB റിവേഴ്സ് ബയാസ്ഡ് ആണെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് റിവേഴ്സ് ബയാസ്ഡ് ആകുമ്പോൾ എന്താണ് പ്രത്യേകത അതിൻ്റെ പ്രത്യേകത ഇവിടുത്തെ ആ ജംഗ്ഷൻ്റെ ആ ബാരിയറിൻ്റെ വീതി കൂടുന്നതാണ് അപ്പോൾ ഫോർവേഡിൻ്റെ അവിടെ വീതി വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇവിടെയുള്ള മെജോറിറ്റി ക്യാരിയറിന് ആ ബാരിയർ ക്രോസ് ചെയ്ത് അപ്പുറത്തെത്താൻ സാധിക്കുന്നതാണ്
എന്നാൽ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ റിവേഴ്സ് ബയാസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ റിവേഴ്സ് ബയാസ്ഡ് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ബാരിയർ, അവിടുത്തെ ആ തടസ്സം കൂടുതലാണ്. അതുകൊണ്ട് മെജോറിറ്റി കാരിയേഴ്സിന് അങ്ങോട്ട് കടക്കാൻ സാധിക്കുകയില്ല, പ്രയാസമാണ് അങ്ങോട്ട് കടക്കാൻ. ഇവിടെ ആ റിവേഴ്സ് ബയാസ്ഡ് കൂടുകയാണെങ്കിലോ, അത് വി സി കൂടുമ്പോൾ വി സി ആ റിവേഴ്സ് ബയാസിങ് കൂടുന്നു. അതിനർത്ഥം എന്താണ്? അതിനർത്ഥം ഇവിടെ കൂടുതൽ അവിടുത്തെ ആ ബാരിയർ കൂടുന്നു, ആ ബാരിയർ ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ ബാരിയർ ഇത്രയേ ഉള്ളായിരുന്നു, ബാരിയർ ഇത്രയുമായി ഇൻക്രീസ് ചെയ്യുന്നു. കണ്ട ആ പച്ച കളറുള്ളത് കൂടിയിരിക്കുന്നത് കണ്ടില്ലേ? കാരണം അതിൻ്റെ കാരണം വി സി ഇൻക്രീസ് ചെയ്തപ്പോൾ വി സി ബി ഇൻക്രീസ് ചെയ്തു. വി സി ബി ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിന് അക്രോസ് ഉള്ള റിവേഴ്സ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നുവെന്നാണ്. റിവേഴ്സ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ആ ബാരിയർ ഇൻക്രീസ് ചെയ്യുന്നതാണ്, അതിൻ്റെ വിഡ്ത് കൂടുന്നതാണ്, വിഡ്ത് കൂടിയിട്ടുണ്ട്. അപ്പം ഈ ബേസിൻ്റെ റീജിയൻ എന്ന് പറയുന്നത് വളരെ കുറച്ച്, ഇത്രയേ ഉള്ള ആ ഒരു തിൻ റീജിയനായിട്ട് തന്നെ മാറുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുക? അപ്പോൾ ഈ എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ നിന്ന് വരുന്ന മെജോറിറ്റി കാരിയേഴ്സ്, അതായത് ഇലക്ട്രോൺസ് ആണ് മെജോറിറ്റി കാരിയേഴ്സ്, ആ കാരിയർ ഈ ബേസിലേക്ക് എത്തുന്നു. ബേസിൽ വളരെ കുറച്ച് സ്പേസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ മെജോറിറ്റി ആയിട്ടുള്ള ആ കാരിയേഴ്സ് അതിനപ്പുറത്തേക്ക് ക്രോസ് ചെയ്ത് കളക്ടറിലെത്തുന്നതാണ്. അപ്പോൾ കുറച്ച് നേരം മാത്രമേ ബേസിൽ അത് നിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് കറണ്ട് മാത്രമേ ഐ ബി അവിടെ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ഐ ബിയുടെ അളവ് കുറയുന്നു, അതേസമയം എമിറ്റർ കറണ്ടിൻ്റെ അളവ് കൂടുന്നു. എമിറ്ററിൽ നിന്ന് കളക്ടറിലേക്ക് പോകുന്ന കറണ്ടിൻ്റെ അളവ് കൂടുകയാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ വി സിയുടെ വാല്യൂ കൂടുമ്പോൾ വി സി ബി കൂടുന്നു, വി സി ബി കൂടുമ്പോൾ ഐ ബി കുറയുന്നു. അങ്ങനെയാണ് വി സി ഇ കൂടുമ്പോൾ ഐ ബിയുടെ വാല്യൂ കുറയുന്നത്. അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു കർവ് ഇങ്ങനെ കിട്ടിയത്. വി സിയുടെ വാല്യൂ കൂടുന്നു, വി സിയുടെ വാല്യൂ കൂടുന്നതനുസരിച്ച് ഐ ബിയുടെ വാല്യൂ കുറയുന്നു. വി സിയുടെ വാല്യൂ കുറയുമ്പോൾ ഐ ബിയുടെ വാല്യൂ കൂടുന്നു. അതിൻ്റെ റീസൺ എന്താണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണാം. ഇനി ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഔട്ട്പുട്ട് വോൾട്ടേജും ഔട്ട്പുട്ട് കറണ്ടുമാണ് നമ്മളിവിടെ പ്ലോട്ട് ചെയ്യാനായിട്ട്, ഗ്രാഫ് വരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. എക്സ് ആക്സിസിൽ ഔട്ട്പുട്ട് വോൾട്ടേജ്, അതായത് വി സി ഇ, വൈ ആക്സിസിൽ ഔട്ട്പുട്ട് കറണ്ട് ഐ സി. അവിടുത്തെ യൂണിറ്റ് ശ്രദ്ധിക്കണം, മില്ലി ആംബിയർ ആണ്. 0.001 എന്ന റേഞ്ചിലായിരിക്കും അവിടുത്തെ കറണ്ടുകൾ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അവിടുത്തെ വാല്യൂ എങ്ങനെയാണ് ചേഞ്ച് ചെയ്ത് നോക്കാം. അതായത് ഒരു സഡനായിട്ട് സ്റ്റാർട്ടിങ്ങിൽ, അതായത് വി സി ഔട്ട്പുട്ടിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാകുമ്പോൾ തന്നെ ഔട്ട്പുട്ട് കറണ്ട് പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യുന്നു. ഇൻക്രീസ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ വാല്യൂ എത്തിയതിന് ശേഷം ആ കറണ്ട് അത് കുറച്ച് സ്റ്റേബിൾ ആകുകയാണ്. എന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് അത് സ്റ്റേബിൾ ആകുന്നില്ല, അത് ചെറിയ രീതിയിൽ ചെറിയൊരു സ്ലോപ്പ് ഉണ്ടാക്കി അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ വളരെ ഗ്രാജുവലായിട്ടുള്ള, വളരെ പതിയുള്ള ഇൻക്രീസാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇൻപുട്ട് കറണ്ടിനെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഡിഫറൻ്റ് ആയിട്ടുള്ള ഇൻപുട്ട് കറണ്ടിൽ ഔട്ട്പുട്ട് കറണ്ട് എങ്ങനെയാണ് വേരി ചെയ്യുന്നതെന്നാണ്. അതായത് കറണ്ട് ആദ്യ തുടക്കത്തിൽ നമ്മൾ കറണ്ടൊന്നും കൊടുക്കുന്നില്ല, ഇൻപുട്ട് കറണ്ട് ഇല്ല. ഇൻപുട്ട് കറണ്ട് ഇല്ല എന്ന് പറയുമ്പോഴും ഔട്ട്പുട്ടിൽ നമുക്ക് ഒരു ചെറിയ അളവിൽ കറണ്ട് ലഭിക്കുന്നുണ്ട്. പിന്നീട് കറണ്ട് നമ്മൾ കൂട്ടിക്കൊടുക്കുകയാണ്, 10 മൈക്രോ ആംബിയർ ആക്കുന്നു. 10 മൈക്രോ ആംബിയർ ആകുമ്പോൾ കുറച്ചുകൂടി ഔട്ട്പുട്ട് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഓർക്കേണ്ടത് നമ്മൾ കൂട്ടിക്കൊടുക്കുന്ന ആ ഇൻപുട്ട് കറണ്ട് അത് മൈക്രോ ആംബിയർ ആണ്, വളരെ കുറവാണ്. അതിനേക്കാൾ വളരെയധികം കൂടുതലാണ് മില്ലി ആംബിയർ ആയിട്ട് രേഖപ്പെടുത്തുന്ന ഔട്ട്പുട്ട് കറണ്ട്. അപ്പോൾ ചെറിയ അളവിലുള്ള കറണ്ട് തന്നെ ഒരു വലിയ അളവിലുള്ള കറണ്ടിനെയാണ്, ഔട്ട്പുട്ട് കറണ്ടിനെയാണ് ഇവിടെ ജനറേറ്റ് ചെയ്യുന്നത്. ഇവിടെ കറണ്ടിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച്, ഇൻപുട്ട് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കളക്ടർ കറണ്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് റീജിയൺ ഓഫ് ഓപ്പറേഷൻസ് ആണ്. ഔട്ട്പുട്ട് കർവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഔട്ട്പുട്ട് കർവിൽ ചില റീജിയനിൽ പ്രവർത്തിക്കുമ്പോൾ അത് ആക്റ്റീവ് റീജിയൻ ആകുന്നുണ്ട്. ഇവിടെ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന, പച്ച നിറം കൊണ്ട് ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ പോർഷനിലാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് കറണ്ടും ഔട്ട്പുട്ട് വോൾട്ടേജും വരുന്നതെങ്കിൽ അത് ആക്റ്റീവ് റീജിയൻ ആയിരിക്കും. അതുപോലുള്ള മറ്റൊരു റീജിയനാണ് സാച്ചുറേഷൻ റീജിയൻ. സാച്ചുറേഷൻ റീജിയൻ ആയിരിക്കുമ്പോൾ അവിടെ അത് ഈ കുറഞ്ഞ വാല്യൂ വോൾട്ടേജിൻ്റെ വി സി കുറഞ്ഞ വാല്യൂ ആയിരിക്കുമ്പോഴുള്ള റീജിയനാണ് സാച്ചുറേഷൻ റീജിയൻ എന്ന് പറയുന്നത്. അതുപോലെ മറ്റൊരു റീജിയനാണ് കട്ട് ഓഫ് റീജിയൻ. കട്ട് ഓഫ് റീജിയൻ എന്ന് പറയുന്നത് അവിടെ കറണ്ട്, ഔട്ട്പുട്ട് കറണ്ട് വളരെ കുറവായിരിക്കും. അത് ഓഫ് ആ പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഔട്ട്പുട്ട് കറണ്ട് ഓഫ് ആയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അതുകൊണ്ട് നമുക്കിവിടെ 3 റീജിയൻ ഓഫ് ഓപ്പറേഷൻസ് ഉണ്ട്. ഔട്ട്പുട്ടിലെ വോൾട്ടേജിൻ്റെയും ഔട്ട്പുട്ടിലെ കറണ്ടിൻ്റെയും വാല്യൂ അനുസരിച്ച്, ഏത് വാല്യൂ ആണോ വരുന്നത് ആ വാല്യൂ അനുസരിച്ച് നമുക്ക് 3 രീതിയിൽ അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒന്ന് കട്ട് ഓഫ്
region ആണ് മറ്റൊന്ന് സാച്ചുറേഷൻ region ആണ് മറ്റൊന്ന് ആക്റ്റീവ് region ആണ് അപ്പോൾ കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ ഉള്ള ഒരു ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഏത് region ലായിരിക്കണം അത് പ്രവർത്തിക്കേണ്ടത് അത് കട്ട് ഓഫ് ലാണോ അത് സാച്ചുറേഷൻ ലാണോ അത് ആക്റ്റീവ് region ലാണോ അതിന്റെ ഉത്തരം ആക്റ്റീവ് region എന്ന് തന്നെയാണ് അതിന്റെ റീസൺ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കാരണം ആക്റ്റീവ് റീജിയനിലാണ് നമ്മൾ ആംപ്ലിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് സാച്ചുറേഷൻ റീജിയനും കട്ട് ഓഫ് റീജിയനും നമ്മൾ സ്വിച്ചിങ് ഓപ്പറേഷന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് സാച്ചുറേഷൻ ആണെങ്കിൽ ഓൺ ആയിരിക്കും കട്ട് ഓഫ് ആണെങ്കിൽ ഓഫ് ആയിരിക്കും കണ്ടോ ഈ സാച്ചുറേഷൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ കറണ്ടിൻ്റെ ഔട്ട്പുട്ട് കറണ്ടിൻ്റെ വലിയൊരു ഷൂട്ട് നമുക്കവിടെ കാണാൻ സാധിക്കും പെട്ടെന്നാണ് അവിടെ ഔട്ട്പുട്ട് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നത് എന്നാൽ കട്ട് ഓഫ് റീജിയൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ കറണ്ട് അങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നില്ല അവിടെ കറണ്ട് ഉണ്ട് പക്ഷേ അത് വളരെ കുറഞ്ഞ വാല്യൂലുള്ള കറണ്ടാണ് അവിടുത്തെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് കറണ്ട് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സീറോ ആണ് അത് ഈ ഗ്രാഫിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇനിയും ഇത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ കാര്യമാണ് അതായത് ഇതിൻ്റെ വാല്യൂ ഒരു പീക്ക് വാല്യൂവിലെത്തിയതിന് ശേഷം അത് അവിടെ വെച്ച് തന്നെ അവസാനിക്കുന്നില്ല അതായത് അത് ഈ ഒരു എക്സ് ആക്സിസിന് പാരലലായിട്ടല്ല ചെറിയൊരു കർവ് അവിടെ കാണിക്കുന്നുണ്ട് അത് ചെറിയ രീതിയിൽ അത് പിന്നെയും ഇൻക്രീസ് ചെയ്യുന്നുണ്ട് പക്ഷേ സഡൻ ആയിട്ടുണ്ടായിരുന്ന ആ ഒരു ഇൻക്രീസ് പിന്നീട് ആവർത്തിക്കുന്നില്ല അത്രയും തന്നെ ഇൻക്രീസ് ചെയ്യുന്നില്ല എങ്കിലും വളരെ ചെറിയ രീതിയിൽ ഒരു ചെറിയൊരു സ്ലോപ്പ് അവിടെ കാണിക്കുന്നുണ്ട് ഇനിയും ഇതിൻ്റെ ഫീച്ചേഴ്സ് കോമൺ എമിറ്ററിൻ്റെ ഫീച്ചറുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അവിടുത്തെ കറൻറ്റ് ഗെയിൻ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് കറൻറ്റ് ബൈ ഇൻപുട്ട് കറൻറ്റ് അതെന്ന് പറഞ്ഞാൽ ഒത്തിരി കൂടുതലുമല്ല ഒത്തിരി കുറവുമല്ല മോഡറേറ്റ് റേഞ്ചിലുള്ള കറൻറ്റ് ഗെയിൻ ആണ് വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് അതും ഒരു മോഡറേറ്റ് ലെവലിലുള്ള വോൾട്ടേജാണ് അധികം കൂടുതലുമല്ല എന്നാൽ ഒത്തിരി കുറവുമല്ലാത്ത വോൾട്ടേജാണ് എന്നാൽ പവർ ഗെയിൻ വളരെയധികം കൂടുതലാണ് ഹൈ ആണ് പവർ ഗെയിൻ പിന്നെ ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെസിസ്റ്റൻസ് തന്നെയാണ് അപ്പോൾ ഇൻപുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത് മോഡറേറ്റ് ആണ് ഔട്ട്പുട്ട് ഇംപിഡൻസ് എന്ന് പറയുന്നത് അതും മോഡറേറ്റ് ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോമൺ എമിറ്റർ കോൺഫിഗറേഷനിൽ നമ്മൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഇനിയും ഇത് കഴിഞ്ഞുള്ള അടുത്ത ടോപ്പിക്ക് ബയാസിംഗ് ആണ് ആ ബയാസിംഗ് എന്താണെന്നും എന്തിനാണ് ബയാസിംഗ് ഉപയോഗിക്കുന്നതെന്നും ഒക്കെയാണ് നമ്മൾ അതിൽ പഠിക്കുന്നത് അവിടെയും നമ്മൾ കോമൺ എമിറ്റർ തന്നെയാണ് അവിടെ പഠിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്കെ താങ്ക് യു